നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എനിക്കറിയാം അരുണ ദേഷ്യ, ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, നിർത്തി. അരുണിന്റെ മുഖം കണ്ട് ശരിക്കും ഞാനാ തെറ്റിദ്ധരിച്ചത്. അരുൺ റൂമിൽ തന്നെ കിടക്കാൻ വന്നതല്ലേ? കിടന്നു, ഞാനിനി ഒന്നും സംസാരിക്കുന്നില്ല, സമാധാനത്തോടെ കിടന്നോട്ടോ. ഞാൻ ലൈറ്റ് ഓഫ് ആക്കാം. അരുൺ എവിടെ പോവാ? ഇനി നമ്മുടെ ഡിവോഴ്സിന് കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. ഞാൻ എന്റെ സമ്മതത്തോടെ ഡിവോഴ്സ് പെറ്റീഷനിൽ ഒപ്പിടുകയും ചെയ്തു. എന്തായാലും തമ്മിൽ പിരിയുന്നു, നമുക്ക് നല്ല സുഹൃത്തുക്കളായിട്ട് പിരിയാം, അതല്ലേ നല്ലത്? അരുൺ എന്തെങ്കിലും പറ, എന്നെ വഴക്ക് പറയെങ്കിലും ചെയ്, എനിക്ക് കുറച്ച് സമാധാനം കിട്ടട്ടെ. അരുൺ ഇന്ന് ഇവിടെ ഈ ബെഡിൽ കിടക്കണമെന്ന് എനിക്ക് വാശിയ. അരുൺ നിക്ക്, ഞാൻ വിടില്ല. നമ്മുടെ ബെഡ്റൂമിൽ കിടന്നാ മതി എന്ന് അരുൺ പോവരുത്. ഇന്നിങ്ങനെ മുറിക്ക് പുറത്തരും മനസ്സിലായി. അശ്വതി താഴെ റൂമില്, അത് ഞാൻ സമ്മതിക്കില്ല. ഒരു കാര്യം ഉറപ്പാ, ഇത് അരുണും അശ്വതിയും ഒത്തു ചേർന്നുള്ള പ്ലാനിങ്ങാ. കുറച്ചു കഴിയുമ്പോ അരുണും അശ്വതിയുടെ റൂമിൽ പോകാനുള്ള അടവ ശരിയാക്കി കൊടുക്കും ഞാൻ. സാറിനോട് ഞാൻ മാപ്പ് ചോദിക്കാം. മാപ്പോ? അതും ശ്യാമ എന്നോടോ? എന്തിനു? സാറിനോടൊരു വാക്കുപോലും ചോദിക്കാതെയാ ഐശ്വര്യടുത്തേക്ക് ഞാൻ അക്കൗണ്ടിൽ നിന്ന് ഇത്രയും രൂപ കൊടുത്തത്. സത്യത്തിൽ അത് പെട്ടെന്നെടുത്ത തീരുമാനമായിരുന്നു. സാറിനോടും കൂടി ആലോചിക്കാൻ നിന്ന ഐശ്വര്യടുത്തയുടെ മനസ്സ് മാറിയാലോ എന്ന് വിചാരിച്ചിട്ടാ. അത് നന്നായെന്ന് ഞാൻ പറയൂ. നല്ലൊരു കാര്യം തന്നെയാ ശ്യാമ ചെയ്ത്. ഏറ്റവും നല്ലൊരു കാര്യത്തിനാ ശ്യാമ ആ ക്യാഷ് കൊടുത്തത്. എന്തായാലും ഡിവോഴ്സ് പെറ്റീഷനിൽ ഐശ്വര്യടുത്ത് ഒപ്പിട്ടല്ലോ, അത് തന്നെ മഹാഭാഗ്യം. ശ്യാമ കൊടുത്ത ക്യാഷ് വെറുതെ ആയില്ല. അരുണേട്ടന്റെയും അശ്വതിയുടെയും ശ്രീകുട്ടിയുടെയൊക്കെ നന്മയ്ക്ക് വേണ്ടിയാ. മൊത്തത്തില് ഈ കുടുംബത്തിന്റെ സമാധാനത്തിന് വേണ്ടിയാ. അത് ഏറ്റവും ഉചിതമായെന്നെ ആരും പറയൂ. ഇനി എന്തായാലും ഐശ്വര്യടുത്തേക്ക് ഡിവോഴ്സ് ചെയ്യുന്ന ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. പണത്തിനോടുള്ള ആർത്തി കൊണ്ട് വല്ലാത്തൊരു ട്രാപ്പിലാ വീണിരിക്കുന്ന. പിന്നീട് ആലോചിക്കുമ്പോ അത് അബദ്ധമായെന്ന് അവർക്ക് തോന്നും. അപ്പോഴാ പ്രശ്നം തുടങ്ങുന്നത്. ഇനി ശരിക്കും സൂക്ഷിക്കേണ്ടത് താനാ. എല്ലാത്തിന്റെയും ബുദ്ധി ശ്യാമയാണെന്ന് ഐശ്വര്യടുത്തേക്ക് നന്നായിട്ട് അറിയാം. ഇനി അവര് വെറുതെ ഇരിക്കില്ല. വയറ്റിലൊരു കുഞ്ഞുകൂടി ഉള്ളതാ, കൂടുതൽ ശ്രദ്ധിക്കണം. ഐശ്വര്യടുത്ത് ഈ വീട്ടിൽ തന്നെയുണ്ട്, അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഡിവോഴ്സ് കിട്ടി ഐശ്വര്യടുത്ത് ഈ വീട്ടിൽ നിന്ന് പോകുന്നത് വരെ ശ്യാമ സൂക്ഷിക്കണം, ശരിക്കും സൂക്ഷിക്കണം. ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.